सेक्रेटरी श्री मजीद काकाट। अस्सलामु अलैकुम रहमतुल्लाह। प्रिय जनंगल्क्क एंटे अभिवादिंगल। वेदीले विशिष्टराय नेताक्कल, बहुमान्यनाय मुख्यमंत्री अटक्कमुल्ल विशिष्ट व्यक्तित्वंगल, നമ്മുടെ ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 65 വർഷമായി കേരളത്തിൽ വിശേഷിച്ചും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം, SYS. SYS-ന്റെ പ്രവർത്തന പഥത്തിൽ സാന്ത്വന മേഖലയിൽ വളരെ കൂടുതൽ ശ്രദ്ധ ഊന്നി സമൂഹത്തിന് ഇന്ന് ആവശ്യമുള്ള വ്യത്യസ്തങ്ങളായ കർമ്മപദ്ധതികൾ SYS ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സേവന സാന്ത്വന കാരുണ്യ മേഖലകളിൽ സാന്ത്വനം എന്ന പേരിലാണ് SYS-ന്റെ കർമ്മപദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. രോഗവും ദാരിദ്ര്യവുമൊന്നും ഒരു മനുഷ്യൻ്റെയും കുറ്റമല്ല എന്ന തിരിച്ചറിവ്, അതുണ്ടായിട്ടുള്ള ആളുകൾക്ക് അവരെ സഹായിക്കേണ്ടത് നമ്മൾ സമൂഹത്തിൻ്റെ കടമയാണ് എന്ന തിരിച്ചറിവാണ് സാന്ത്വന മേഖലയിൽ SYS-ന് വളരെ കൂടുതലായി മുന്നോട്ട് പോകാൻ ഊർജം പകർന്നിട്ടുള്ളത്. ഇന്ന് ഇവിടെ ഔപചാരികമായി ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്ന SYS സാന്ത്വന കേന്ദ്രം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിന്, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, RCC തുടങ്ങിയ കേന്ദ്രങ്ങൾക്ക് ഏറ്റവും അടുത്ത്, രോഗം ബാധിച്ച് ചികിത്സയ്ക്കെത്തുന്ന ആളുകൾ, രോഗികൾ പലപ്പോഴും, വിശേഷിച്ച് RCC-യിലെത്തുന്ന രോഗികൾ 20, 30, 40 ദിവസത്തെ ചികിത്സ ആവശ്യമായി വരികയും ആ ചികിത്സയിൽ പലപ്പോഴും 10 മിനിറ്റോ 15 മിനിറ്റോ അരമണിക്കൂറോ മാത്രമാണ് ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള ചികിത്സ ഉണ്ടായിരിക്കുന്നത്. ആ ചികിത്സ കഴിഞ്ഞാൽ അവർ ഔട്ട് പേഷ്യൻ്റായി പുറത്തേക്ക് പോകേണ്ട ഒരവസ്ഥയുണ്ട്. അങ്ങനെ വരുമ്പോൾ 30, 40 ദിവസമൊക്കെ തുടർച്ചയായി ഇങ്ങനെ ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന ദരിദ്രരായ പാവപ്പെട്ട രോഗികൾ ഭക്ഷണത്തിനും താമസത്തിനുമൊക്കെ കഷ്ടപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അങ്ങനെ പാവപ്പെട്ട രോഗികൾക്ക് തുടർച്ചയായി തിരുവനന്തപുരം RCC-യിൽ ചികിത്സയ്ക്ക് വേണ്ടി നിൽക്കേണ്ടി വരുന്ന ഔട്ട് പേഷ്യൻ്റായിരിക്കുന്ന രോഗികൾക്ക് ആശ്വാസത്തിൻ്റെതായ ഒരു കണിക സമൂഹം നൽകേണ്ടത് ഉണ്ട് എന്ന തിരിച്ചറിവിലേക്ക് നാം എത്തിയിട്ടുള്ളത്. ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കുന്ന സാന്ത്വന കേന്ദ്രത്തിൽ ഏതാണ്ട് 4 നിലകളിലായി 25,000 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 300 രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി താമസിക്കുന്നതിനും സൗജന്യമായ ഭക്ഷണം കഴിക്കുന്നതിനുമുള്ള വിശാലമായ ഒരു പദ്ധതിയാണ് ഇവിടെ തുടക്കം കുറിക്കാനിരിക്കുന്നത്. ഈ ഒരു പദ്ധതിയിലേക്ക് SYS-നെ പിടിച്ചുയർത്തുന്ന ചേതോവികാരം, ഞാൻ നേരത്തെ പറഞ്ഞു, അവശത അനുഭവിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്, അവർക്ക് ഒരു ആശ്വാസത്തിൻ്റെ താങ്ങ് നൽകേണ്ടത് സമൂഹത്തിൻ്റെ കടമയാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ്.
കേരളത്തിലെ ഏതാണ്ട് 3000-ത്തോളം പ്രദേശങ്ങളിൽ ഇന്ന് നിലവിൽ SYS കീഴിൽ സാന്ത്വന കേന്ദ്രങ്ങളുണ്ട്. പാവപ്പെട്ട രോഗികൾക്ക് ഒരുപാട് കാലം നീണ്ട കിടപ്പിലായ രോഗികൾക്ക് വിശേഷിച്ചും ആവശ്യമായ എയർ ബെഡുകൾ, വാട്ടർ ബെഡുകൾ, വീൽചെയറുകൾ, സൗജന്യ മെഡിക്കൽ സഹായങ്ങൾ തുടങ്ങിയവ നൽകുന്ന ഓക്സിജൻ കോൺസെൻട്രേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ, ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം 45,000-50,000 രൂപ വില വരുന്ന ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ളതും എന്നാൽ സ്വപ്നം കാണാൻ കഴിയാത്തതുമായ പാവപ്പെട്ട രോഗികളുണ്ട്. അത്തരം സംവിധാനങ്ങളുള്ള 3000-ത്തോളം സാന്ത്വന കേന്ദ്രങ്ങൾ ഇന്ന് SYS കീഴിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കിടപ്പിലായ രോഗികൾക്ക് ആശ്വാസം നൽകുന്നതിന് സാന്ത്വനത്തിൻ്റെ കീഴിൽ പാലിയേറ്റീവ് കെയർ സംവിധാനത്തോടു കൂടിയ വോളണ്ടിയർ സേവനം നാം തുടക്കമിടുകയും വ്യാപകമായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വളരെ പാവപ്പെട്ട രോഗികൾക്ക് മെഡിക്കൽ കാർഡുകൾ നൽകി അവർക്കാവശ്യമായ മെഡിസിൻ, മരുന്നുകൾ മെഡിക്കൽ ഷോപ്പുകളുമായി ടൈപ്പായിട്ട് SYS സാന്ത്വനം നൽകുന്ന മെഡിക്കൽ കാർഡുകൾ നൽകിയാൽ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് 5,000, 10,000, 15,000 രൂപയുടെ മരുന്നുകൾ ഒരു വർഷം നൽകുന്ന ബൃഹത്തായ പദ്ധതിയിൽ ഏതാണ്ട് 7,000-ത്തോളം മെഡിക്കൽ കാർഡുകൾ ഈ കഴിഞ്ഞ 4-5 വർഷങ്ങൾക്കുള്ളിൽ SYS നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സാന്ത്വന സേവന രംഗത്ത്, കാരുണ്യ രംഗത്ത് സംഘടന നിർവഹിക്കുന്ന ഏതാനും ചില പ്രോജക്റ്റുകളെ, പദ്ധതികളെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താനാണ്. അതുപോലെ ഈ കഴിഞ്ഞ പ്രളയകാലത്ത് ഇക്കഴിഞ്ഞതും തൊട്ടു മുമ്പിലുള്ളതുമായ കേരളത്തെ പിടിച്ചുലച്ച കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് കേരളത്തിലെ സർക്കാരിൻ്റെ ധീരമായ നിലപാടുകൾക്ക് പിന്തുണ നൽകിയിട്ട് പ്രളയം ബാധിച്ച ജനങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള, അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള കേരളത്തിൻ്റെ റീബിൽഡിങ്ങിലേക്കുള്ള പ്രയാണത്തിൽ SYS വലിയ സംഭാവനകൾ വ്യത്യസ്തമായ മേഖലകളിലൂടെ നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് പിന്തുണ നൽകുന്നത്, SYS കരുത്ത് നൽകുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവാസി ഘടകമായ ICF ആണ്. ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന പേരിൽ വിദേശത്ത് പ്രവർത്തിക്കുന്ന, നാട്ടിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ കേരളീയരായ സുഹൃത്തുക്കളും അഭ്യുതകാംക്ഷികളും അവർ സ്വരൂപിച്ച് നൽകുന്ന നാണയത്തുട്ടുകളിൽ നിന്നാണ് പലപ്പോഴും നമ്മുടെ കർമ്മ പദ്ധതികൾ ഉണ്ടാകുന്നത്. ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സാന്ത്വന കേന്ദ്രം ICF ഒരു പ്രോജക്റ്റാണ്. അവരാണ് ഇതിനു വേണ്ടിയുള്ള ഭീമമായ സഹായങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. ICF പ്രവർത്തകരും അഭ്യുതകാംക്ഷികളും ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മളോട് സഹകരിക്കുന്ന അവസരത്തിൽ പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിക്കുന്ന ഒരു സംഗതി, കഴിഞ്ഞല്ലാതെ മുമ്പത്തെ പ്രളയ സമയത്ത് കേരളം മുഴുവൻ ഞെട്ടിയിരിക്കുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് ഈ പ്രളയബാധിതരെ രക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള മഹാപ്രയത്നം നടത്തിയപ്പോൾ ഈ ICF പ്രവാസി സുഹൃത്തുക്കൾ സ്വരൂപിച്ച് നൽകിയത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവർ തന്ന 40 ലക്ഷം രൂപ ബഹുമാന്യനായ ഉസ്താദ് AP ഉസ്താദ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതിൻ്റെ ചെക്ക് കൈമാറിയ രംഗം ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. ഈ കഴിഞ്ഞ പ്രളയകാലത്ത് കവളപ്പാറയിലും ഒട്ടുപാറയിലുമൊക്കെ ഉണ്ടായ മഹാദുരന്ത ഭൂമിയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഓടിച്ചെന്ന് ആ പ്രളയത്തിലകപ്പെട്ട ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഏറ്റവും വലിയ കഠിനാധ്വാനം ചെയ്ത SYS 100,000-ആയിരക്കണക്കിന് വോളണ്ടിയർമാരിൽ അവരുടെ സേവനത്തിൻ്റെ പ്രതീകമായി ഇന്ന് ഇവിടെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ 1000-ത്തോളം വോളണ്ടിയർമാരെ ഇന്നിവിടെ സമർപ്പിക്കപ്പെടുകയാണ്. എല്ലാ ദുരന്ത ഭൂമിയിലും ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി SYS ഈ പ്രവർത്തനങ്ങൾ, പ്രവർത്തകർ, വോളണ്ടിയർമാർ
സജീവമായി രംഗത്തുണ്ട്. അവർക്ക് വേണ്ട എല്ലാ ട്രെയിനിങ്ങും സർക്കാരുമായി സംവിധാനിച്ചിട്ടുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയും അല്ലാതെയുമൊക്കെ നാം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യവും കൂടി ഞാനിവിടെ സ്മരിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എസ് വി എസ് സാന്ത്വന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ മഹനീയമായ ഈ സന്ദർഭത്തിൽ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ, സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ നിയന്ത്രിക്കുന്നത്, അധ്യക്ഷത വഹിക്കുന്നത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി. നമ്മുടെയൊക്കെ എല്ലാ സേവന പ്രവർത്തനങ്ങൾക്കും എന്നും നമുക്ക് താങ്ങും തണലും ഉപദേശനിർദ്ദേശങ്ങളുമായി മുമ്പിൽ നിൽക്കുന്ന സുൽത്താനുൽ ഉലമ കാന്തവരും എ പി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവർകളാണ് ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നത്. ഉസ്താദിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിലെ മുഖ്യാതിഥി കോൺസുലർ ജനറൽ ഓഫ് യു എ ഹിസൈനസ് ഡോക്ടർ ജമാൽ ഹുസൈൻ റഹ്മ ഹുസൈൻ അൽ സബി വേദിയിലുണ്ട്. ഞാൻ സ്വാഗതം ചെയ്യുന്നു. സർ, വെൽക്കംസ് യു. ഈ ചടങ്ങിനോടനുബന്ധിച്ച് നമ്മുടെ എല്ലാ സാന്ത്വന പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി നമുക്ക് നിയന്ത്രിക്കപ്പെടുന്ന രീതിയിൽ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് ആവശ്യമായ വിവരങ്ങൾ കൈമാറുന്നതിനുള്ള സാന്ത്വനം സോഫ്റ്റ്വെയറിൻ്റെ ലോഞ്ചിങ് ഈ വേദിയിൽ നടക്കുകയാണ്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല വേദിയിലുണ്ട്. അദ്ദേഹം ആ കർമ്മം നിർവഹിക്കും. ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാന്ത്വനം വളണ്ടിയർമാരുടെ സമർപ്പണം. ബഹുമാനപ്പെട്ട കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ നിർവഹിക്കും. വേദിയിലുണ്ട്. സ്വാഗതം ചെയ്യുന്നു. എസ് വൈ എസിൻ്റെ സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഏതാണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പ്രളയകാലത്തിന് മുമ്പും അല്ലാതെയും പ്രളയകാലത്തുമൊക്കെ നമ്മൾ നൽകിയ ആവശ്യമുള്ള ആളുകൾക്കുള്ള വീട്, ദാറുൽ ഖൈർ എന്ന് നമ്മൾ നാമകരണം ചെയ്ത വീട്, ആ പദ്ധതിയുടെ സമർപ്പണം ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് നിർവഹിക്കും. ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വേദിയിലുള്ള ഒരുപാട് നേതാക്കൾ, വിശേഷിച്ച് അഡ്വക്കേറ്റ് ബി സത്യൻ എം എൽ എ നമ്മൾ വേദിയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന വി എസ് ശിവകുമാർ എം എൽ എ, ഒ രാജഗോപാൽ എം എൽ എ, മുൻ എം എൽ എ യൂനു സാഹിബ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ശ്രീകുമാർ, വേദിയിലുള്ള സയ്യിദ് താഹ സഖാഫി, കെ കെ അഹമ്മദ് മുസ്ലിയാർ, സി മുഹമ്മദ് ഫൈസി, എ സൈഫുദ്ദീൻ ആജി, വണ്ടൂർ അബ്ദുറഹിമാൻ ഫൈസി, പ്രൊഫസർ എ കെ അബ്ദുൽ ഹമീദ്, സി പി സൈദലി മാഷ്ടർ ചെങ്ങര, ഡോക്ടർ മുഹമ്മദ് സഖാഫി കൊല്ലം, ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസേരി, അബ്ദുസലാം മുസ്ലിയാർ ദേവർഷോല. നമ്മുടെ ഈ പദ്ധതികൾക്കൊക്കെ പ്രചോദനമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഐ സി എഫിൻ്റെ ഗൾഫ് കൗൺസിൽ പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹിമാൻ ആറ്റക്കോയ തങ്ങൾ, ഐ പി എഫ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അനീഫ, എ പി അബ്ദുൽ കരീം ഹാജി ചാലിയം, സി പി മൂസ ഹാജി, എം എൻ സിദ്ദീഖ് ഹാജി, എ പി അഷ്ഹർ തുടങ്ങി ഒരുപാട് നേതാക്കൾ വേദിയിലുണ്ട്. പേര് പറയുന്ന പറയാത്തവരുമുണ്ട്. എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് സ്വാഗതം പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ചടങ്ങിലേക്ക് നമ്മളെയൊക്കെ ദുആ കൊണ്ട് അനുഗ്രഹിക്കാൻ കൂടി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് കൂടിയായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ വേദിയിലുണ്ട്. തങ്ങളവർകളെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദിനോട് ആദരപൂർവം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അഭിവാദ്യങ്ങൾ.